ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ദോഹയിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെയുള്ള അൽക്കോർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയുള്ള ഒരു ഐലൻഡിലേക്കാണ് നമ്മുടെ യാത്ര, പേർപ്പിൾ ഐലൻഡ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം ഖത്തറിലുണ്ട് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഐലൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഐലൻഡിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ഒരു വുഡൻ ബ്രിഡ്ജ്. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ട് ഭാഗത്തും കണ്ടൽ കാടുകളും വെള്ളവും, ശരിക്കും നല്ലൊരു ഫീലിംഗ് ആണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ തന്നെ. ഈ ട്രീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉപ്പുവെള്ളത്തിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇവിടെ ഇതുപോലൊരു ഹട്ട് ഉണ്ട്, ബേർഡ് വാച്ചേഴ്സിനൊക്കെ നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഓരോ സീസണിൽ മൈഗ്രേറ്റ് ചെയ്തിട്ട് ബേർഡ്സൊക്കെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിലൊക്കെ ചെറിയ ചെറിയ മീനുകളുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അതേപോലെ കുറേ ആക്ടിവിറ്റീസ്, ചിലർ സൈക്ലിംഗ്, പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഹെലികോപ്റ്റേഴ്സ് ഇങ്ങനെ പറക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നവർ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ബ്രിഡ്ജ് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നീളമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഞണ്ടൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ട്. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. ഇതുപോലെ ചെറിയ കുന്നുകൾ ഇങ്ങനെ കാണാം.
ഇതാണ് ഈ കുന്നിൻ്റെ മുകളിൽ വ്യൂ. ഈ ഐലൻഡിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറണം കേട്ടോ. ആ കാണുന്നതാണ് പേർപ്പിൾ ഐലൻഡ് ബീച്ച്. തൽക്കാലം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നാലായിരം വർഷത്തോളം ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി ഉള്ള ഒരു പ്ലേസ് ആണത്. അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പേർപ്പിൾ ഐലൻഡ് എന്നുള്ള പേര് വന്നതെന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഒരു പേർപ്പിൾ കളറിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. 3000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉള്ള ആളുകൾ പേർപ്പിൾ ഡൈ ഉണ്ടാക്കിയെന്നും അതുപോലെ സ്പ്രിംഗ് സീസണിൽ ഇവിടെ പേർപ്പിൾ കളറിലുള്ള ഫ്ലവർ ഉണ്ടാവുമെന്നും വായിച്ചു. പക്ഷെ എന്തായാലും ഖത്തറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതെന്ന് പറയാം. നിങ്ങൾ ഖത്തറിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പേർപ്പിൾ ഐലൻഡ്. ഇരുട്ടായി, ഞങ്ങൾ ഈ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അള്ളാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.